ഏവർക്കും നമസ്കാരം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും ജാതിമത ചിന്തകൾക്കപ്പുറം ലോകജനത ഒന്നായി ക്രിസ്മസ് ആഘോഷിക്കുന്നു സന്തോഷവും സമാധാനവും മാനവഹൃദയങ്ങൾ നിറയാൻ ഈ ക്രിസ്മസ് കാലം ഇടയാവട്ടെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഏറെ പ്രത്യേകതകളുള്ള ഒരു അതിഥിയാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജെസ്യൂട്ട് വൈദികനായ കൃഷി ഏറെ സ്നേഹിക്കുന്ന 82-കാരനായ ഫാദർ തോമസ് എസ് ജെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളും ക്രിസ്മസ് വിശേഷങ്ങളും ചിന്തകളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം സ്നേഹമുള്ളവരെ ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തുവിന് ശേഷം എന്നും AD BC എന്നിങ്ങനെ രണ്ടായി വേദരിക്കപ്പെട്ട ആ മഹാസംഭവം യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യരാശി ഇന്ന് ആഘോഷിക്കുകയാണ്. ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും യേശുവിൻ്റെ തിരുപ്പിറവിയിൽ സന്തോഷിക്കുന്നു, തിരുപ്പിറവി ആഘോഷിക്കുന്നു. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അമേരിക്കൻ സാഹിത്യകാരനായ O. Henry എഴുതിയ ക്രിസ്മസ് കഥയാണ്. ഈ കഥ ക്രിസ്മസ് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. 2 യുവദമ്പതികൾ ജിമ്മും ബെല്ലിയും, പ്രേമബദ്ധരായ ഈ യുവദമ്പതികൾ ക്രിസ്മസിൻ്റെ തലേദിവസം ഓരോരുത്തരും ഓർക്കുകയാണ്, ഞാൻ ബെല്ല തൻ്റെ ഭർത്താവിനെ പറ്റി ചിന്തിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് എൻ്റെ ജിമ്മിന് എന്താണ് ക്രിസ്മസിന് ഞാൻ കൊടുക്കുക. അതുപോലെ തന്നെ ജിം ഓർക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഞാൻ ഈ ക്രിസ്മസിന് എന്താണ് കൊടുക്കുക. ക്രിസ്മസിൻ്റെ സമ്മാനങ്ങൾ കൈമാറുന്നൊരു പതിവ് പാശ്ചാത്യ നാടുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമായിരിക്കുകയാണ്. ക്രിസ്മസ് മീൻസ് ഗിവിങ്. ദൈവം തൻ്റെ ഏകദുരുക്കുമാരനെ മനുഷ്യരാശിക്ക് രക്ഷകനായി നൽകി, ആ വലിയ സംഭവമാണ് ക്രിസ്മസ് ഓർക്കുന്നത്. അപ്പോൾ ബെല്ല ഓർക്കുകയാണ്, അവർ രണ്ടുപേരും യുവദമ്പതികൾ, ബെല്ലയും ജിമ്മും പാവപ്പെട്ടവരാണ്, പക്ഷെ അവർ അന്യോന്യം ഉൽക്കടമായ സ്നേഹം വളർത്തുന്നവരാണ്. ജിമ്മിന് നല്ലൊരു വാച്ചുണ്ട് അവന്, പക്ഷേ ആ വാച്ചിന് സ്ട്രാപ്പില്ല. അതുകൊണ്ട് ബെല്ല ഓർക്കുകയാണ്, ഞാൻ എൻ്റെ മുടി വിറ്റിട്ട് അവളെ വളരെ ഏറ്റവും സ്നേഹിക്കുന്ന ഒന്ന്, ജിം കഴിഞ്ഞാൽ അവൾ ഇഷ്ടപ്പെടുന്നത് അവളുടെ മുടിയാണ്, നീണ്ട ചെമ്പിച്ച മുടി. ആ മുടി ഞാൻ ഈ മുടി ബാബർ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ മുടിയെടുക്കുന്ന സ്ഥലത്ത് പോയി വിൽക്കും. അത് വിറ്റിട്ട് ഇട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എൻ്റെ ജിമ്മിൻ്റെ വാച്ചിന് നല്ലൊരു സ്ട്രാപ്പ് വാങ്ങും. അവളെ പ്രകാരം തന്നെ ചെയ്യുന്നു, കടയിൽ പോയി മുടി വിറ്റു, ആ കിട്ടിയ പൈസ കൊണ്ട് നല്ല ഒരു സ്ട്രാപ്പ്, വാച്ചിൻ്റെ സ്ട്രാപ്പ് വാങ്ങി. ജിം ഓർക്കുകയാണ്, ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് എന്താണ് സമ്മാനമായി ക്രിസ്മസിന് കൊടുക്കുക. അദ്ദേഹം ഒരു വാച്ച്, പഴയ വാച്ചുകൾ എടുക്കുന്ന ഒരു കടയിലേക്ക് പോയി ആ വാച്ച് വിൽക്കുന്നു. ആ കിട്ടിയ പൈസ കൊണ്ട് തൻ്റെ പ്രിയതമയ്ക്ക് ബെല്ലയ്ക്ക് മുടി ചീകുന്നതിന് വേണ്ടി ആമത്തോട് കൊണ്ടുള്ള മനോഹരമായ ഒരു ചീപ്പ് വാങ്ങുകയാണ്. ക്രിസ്മസ് തലേ ദിവസം പ്രേമബദ്ധരായ ദമ്പതികൾ ഒരുമിച്ച് വരുന്നു. ജിം തൻ്റെ പോക്കറ്റിൽ നിന്ന് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി വാങ്ങിയ ആമത്തോട് കൊണ്ടുള്ള മനോഹരമായ വിലയപ്പെട്ട അച്ചീപ്പെടുത്ത് ബെല്ലയുടെ നേരെ നീട്ടുന്നു. ബെല്ല അത് കൈകളിൽ വാങ്ങുന്നു, കണ്ണുനീരണിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. ബെല്ല അതേ ഒന്നും മിണ്ടാതെ നിന്നിമേഷയായി അവളുടെ പാക്കറ്റിൽ നിന്ന്, ബാഗിൽ നിന്ന് ജിമ്മിന് വേണ്ടി വാങ്ങിയ ഗോൾഡൻ സ്ട്രാപ്പ് എടുത്ത് കൊടുക്കുകയാണ്. പക്ഷേ ജിമ്മിന് വാച്ചില്ല, ബെല്ലയ്ക്ക് മുടിയുമില്ലാത്ത ഒരന്തരീക്ഷം. പക്ഷെ അവരന്യോന്യം നൽകുകയായിരുന്നു. സ്വയം ത്യാഗനിർഭരമായ ഒരു ആത്മദാനത്തിൻ്റെ മനോഹരമായ കഥയാണ് O. Henry എന്ന സാഹിത്യകാരൻ ക്രിസ്മസ് സ്റ്റോറി എന്ന കഥയിലൂടെ അനാവരണം ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ സന്ദേശം ഈ ഗിവിങ് ആണ്, ഈ കൊടുക്കലാണ്.
ത്യാഗനിർഭരമായ സാക്രിഫിഷ്യൽ ഗിവിങ്, അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അത് ക്രിസ്മസ് സന്തോഷമായി തരുന്നത് നമ്മൾ കഴിക്കുന്ന മേശയിൽ വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ വൈവിധ്യമാർന്ന രുചികരമായ സാധനങ്ങൾ അപ്പുറത്തേക്ക് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കാൻ, മറ്റുള്ളവർക്ക് ധനം നമ്മൾക്ക് പങ്കുവെക്കാൻ, ഷെയറിങ് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ക്രിസ്മസ്. രാത്രിയിൽ മലാഖമാർ ആകാശത്ത് പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും, അവർ പറഞ്ഞു ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ ജനനം യേശുവിൻ്റെ പേര് എമ്മാനുവൽ എന്നാണ്. എമ്മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. സ്നേഹമുള്ളവരെ, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ, ലോകചരിത്രം കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ, ആകുലതകളിലൂടെ കടന്നു പോവുകയാണ് കൊറോണ 19 COVID-19 ആഗമനത്തോടുകൂടി. ലേറ്റസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനേക്കാൾ മാരകമായ വൈറസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം വ്യാപിക്കുന്നതിന്. ഇതുപോലുള്ള പരിസ്ഥിതികൾ, ലോകം മുഴുവൻ നിശ്ചലമായ ദിവസമായിരുന്നല്ലോ, എയറോഡ്രോംസ് എല്ലാം അടച്ചിട്ടു. ഒരു വൈറസിന് ലോകത്തെ നിശ്ചലമാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തികമായ വലിയ തകർച്ചയിലൂടെ ലോകം കടന്നു പോവുകയാണ്. കുടുംബങ്ങളിലൂടെ തകർച്ചകളൊക്കെ അനുഭവപ്പെടുന്നു. ഈ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അഭയമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. ഗോഡ് ഈസ് വിത്ത് അസ്. യേശു ക്രിസ്തുവിൻ്റെ പേര് എമ്മാനുവൽ എന്നാണ്. എമ്മാനുവലായ എമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. അപ്പോൾ ദൈവം നമ്മുടെ അനർത്ഥങ്ങളിൽ, രോഗപീഠകളിൽ, ആകുലതകളിൽ, സാമ്പത്തികമായ തകർച്ചകളിൽ നമ്മൾ തന്നെയല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ആ സ്വർഗീയ പിതാവ്, അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ ദിവസമാണ്. ഇവിടെ എൻ്റെ അടുത്ത് ക്രിസ്മസിനെ, ആദ്യത്തെ ക്രിസ്മസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു പുൽക്കൂടുണ്ട്. ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുക. ലോകരക്ഷനായ യേശു ക്രിസ്തു, ദുർബലനായ ഒരു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ജനിച്ചത് ഒരു കൊട്ടാരത്തിലല്ല. ജെറൂസലമിൽ അന്ന് വലിയ വലിയ സമ്പന്നരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ ഒരു കൊട്ടാരത്തിൽ ജനിക്കാനല്ല അവിടുന്ന് തയ്യാറായത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുമായിട്ട് അവിടുന്ന് താതാത്മ്യപ്പെടുന്നു. യേശു ക്രിസ്തു ജനിച്ച രാത്രിയിൽ ആകാശത്ത് മലാഖമർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അട്ടിടയന്മാരോട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. എന്നിട്ട് ആ ആട്ടിടയന്മാർ തിടക്കത്തിൽ ബേതലഹേമിലേക്ക് പോവുകയാണ്, യേശുവിനെ കാണാൻ. ആദ്യം കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. പിന്നീട് ഇവിടെ നമ്മൾ മൂന്ന് രാജാക്കന്മാരെ കാണാൻ സാധിക്കും. അവർ നല്ല അറിവുള്ളവരായിരുന്നു, ആകാശ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ട് ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് ആകാശത്തെ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിലുള്ള മനസ്സിലാക്കി അവർ യേശു ജനിച്ച പുൽക്കും ബേത്ലഹേമിൽ ആദ്യം ജെറുസലമിൽ വന്നു, പിന്നീട് വഴി ചോദിച്ച് ബേത്ലഹേമിലേക്ക് വന്ന് യേശുവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലും വെറുപ്പും വിദ്വേഷവും നമ്മൾ നീക്കിക്കളയുമ്പോൾ, നമ്മുടെ ഹൃദയം നിർമ്മലമായി തീരുമ്പോൾ, സ്ഫടികതുല്യമായി തീരുമ്പോൾ, യേശു ക്രിസ്തു നമ്മിൽ ഓരോരുത്തരും വന്ന് ജനിക്കും. അവിടുന്ന് നമ്മുടെ കൂടെ നിത്യമായി ജീവിക്കുന്നതുമാണ്. അപ്പോൾ ആ സമാധാനം, ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും പ്രത്യാശയുമൊക്കെ നമുക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ പരസ്പരം മറ്റുള്ളവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ പാവപ്പെട്ടവരുമായിട്ട് ഉള്ളത് ഷെയർ ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തിന്മയുടെ മാലിന്യങ്ങളും അപ്രത്യക്ഷമാകുമ്പോൾ, അങ്ങനെ നമ്മുടെ ലോകം കുറച്ചുകൂടി നമ്മുടെ ഈ ആകുലതകളിലും എല്ലാം നമുക്ക് സന്തോഷിക്കാനും കഴിയും. നമ്മൾ പരസ്പരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വെറുപ്പും വിദ്വേഷവും മാറ്റി സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, ക്ഷമ കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമ്പോൾ ക്രിസ്മസിൻ്റെ സന്തോഷം, ആനന്ദം, പ്രത്യാശ, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ്.